UDF മേഖലാ ജാഥകൾ മാറ്റിവെക്കണമെന്ന മാണിയുടെ ആവശ്യം കോൺഗ്രസ് തള്ളി. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും നിശ്ചയിച്ച സമയത്ത് തന്നെ ജാഥകൾ നടത്തുമെന്നും വി എം സുധീരൻ പറഞ്ഞു. വിജിലൻസ് കേസുകളുടെ കാര്യത്തിൽ ആർക്കും വഴങ്ങില്ലെന്ന് രമേശ് ചെന്നിത്തല കെ പി സി സി യോഗത്തിൽ പറഞ്ഞു. എം പി വീരേന്ദ്രകുമാറിന്റെ പാലക്കാട്ടെ തോൽവി സംബന്ധിച്ച യു ഡി എഫ് ഉപസമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി കൈമാറി. വിശദാംശങ്ങളുമായി എം ആർ സജീഷ് ചേരുന്നു. സജീഷ്, കെ പി സി സി കൈക്കൊണ്ട തീരുമാനങ്ങൾ, അവിടെ മാണിയുടെ ആവശ്യം, കേരള കോൺഗ്രസിൻ്റെ ആവശ്യം ഏത് രീതിയിലാണ് ചർച്ചയ്ക്ക് വിധേയമായതും അത് തള്ളാൻ ഇടയാക്കിയതും? പ്രജീഷ്, മേഖലാ ജാഥയുടെ തീയതി നീട്ടിവെക്കണമെന്ന മാണിയുടെ ആവശ്യം തള്ളിക്കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. നിശ്ചയിച്ച തീയതിയിൽ തന്നെ ജാഥ നടത്തുന്നുള്ള തീരുമാനവുമായാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇക്കാര്യത്തിൽ രാവിലെ കെ പി സി സി നിർവാഹക സമിതിക്ക് മുൻപ് തന്നെ മുതിർന്ന നേതാക്കൾ പരസ്പരം കൂടിയാലോചന നടത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ ജാഥയുടെ തീയതി ആവശ്യമെങ്കിൽ മാറ്റാമെന്ന നിലപാടാണ് എ ഗ്രൂപ്പ് സ്വീകരിച്ചത്. എം എം ഹസൻ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. മുഖ്യമന്ത്രിക്കും സമാനമായ നിലപാടായിരുന്നു. എന്നാൽ കെ പി സി അധ്യക്ഷൻ വി എം സുധീരനും വി ഡി സതീശനും ഉൾപ്പെടെയുള്ളവർ അടുത്ത നിലപാട് ജാഥയുടെ കാര്യത്തിൽ സ്വീകരിച്ചു. ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാനാവില്ല, നിശ്ചയിച്ച തീയതിയിൽ ജാഥയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാട് വി എം സുധീരൻ സ്വീകരിച്ചു. ജാഥയുടെ തീയതി മാറ്റിവെച്ചാൽ പിന്നെ കോൺഗ്രസ് ഉണ്ടാകില്ല എന്നാണ് വി ഡി സതീശൻ തുറന്നടിച്ചത്. ഈ പൊതുവികാരം പിന്നീട് കോൺഗ്രസിൻ്റെ തീരുമാനമായി മാറുകയായിരുന്നു. നിശ്ചയിച്ച തീയതിയുടെ വിശദാംശങ്ങൾ കെ പി സി യോഗത്തിൽ യു ഡി എഫ് കൺവീനർ അറിയിക്കുകയും ഈ തീയതിയിൽ തന്നെ ജാഥയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. അത് നിലവിൽ ബാർകോഴയിലെ അന്വേഷണത്തിൽ അന്വേഷണം ഇഴഞ്ഞു ീങ്ങിയാണെന്ന് പരാതി എ ഗ്രൂപ്പ് നേതാക്കൾ പലപ്പോഴും പറഞ്ഞിരുന്നു. ഇതിന് പരോക്ഷമായ ഒരു മറുപടിയും ആഭ്യന്തരമന്ത്രി കെ പി സി നിർവാഹക സമിതിയിൽ നൽകി. വിജിലൻസ് സ്വതന്ത്രമായ ഏജൻസിയാണ്, ഒരു ആർക്കും വഴങ്ങാനാവില്ല, ഒരു സമ്മർദ്ദവും ആരും ചെലുത്താൻ ശ്രമിക്കേണ്ടതില്ല എന്ന വാക്കുകളാണ് കെ പി സി യോഗത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത്. പ്രജീഷ്. എം ആർ സജീഷാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകി.